ചിറ്റാറ്റുകരയിലെ പുരാതന ക്രിസ്ത്യൻ കുടുംബമായ വടക്കൂട്ട് ഞാറയിൽ തറവാട്ടിൻ്റെ പൂമുഖത്താണ്. വടക്കൂട്ട് ഞാറയിൽ ദേവസ്യൻ മറിയം ദമ്പതികളുടെ മകനായ ഫ്രാൻസിസ് ചേട്ടൻ്റെ വീട്ടിലാണ് നാമിപ്പോൾ. അദ്ദേഹവുമായി ഒരു കുറച്ച് സമയം ചെലവഴിക്കുന്നതിനാണ് ഇവിടെ. മുന്നൂറ് കൊല്ലം മുമ്പ് ഉദുപ്പൂർ മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു മുത്തപ്പനാണ് ഈ ഇവിടെ ഇവിടെ താമസാക്കിയിരുന്നത്. ഇവിടെ ഒരു മലപ്പറമ്പായിരുന്നു മുൻപ്. അതിനുശേഷം പള്ളി പണിയിക്കുന്നതിന് 250 കൊല്ലമായല്ലോ നമ്മുടെ പള്ളി. പള്ളി പണിയിക്കുന്നതിന് ഈ ഉദുപ്പൂർ മുത്തപ്പൻ വളരെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഉദുപ്പൂർ മുത്തപ്പന് ഒരു മകനുണ്ടായി, രണ്ട് മക്കളുണ്ടായി. ഒരു മകൻ അപ്പനും മറ്റത് ഇളയപ്പന്മാർ രണ്ടുപേരും. ആ അപ്പൻ ഒരു മകനുണ്ടായിരുന്നുള്ളൂ. ഒരു മകന് അപ്പന് വേറെ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്, ഒരു അച്ഛൻ, ഇവിടുത്തെ അച്ഛൻ പറഞ്ഞു, ദേവസേനാസ്വാമിയാളുടെ രൂപം വെച്ച് കുടിവെച്ച രൂപം വെച്ച് ദേവസേനാസ്വാമിയുടെ പാട്ട് ഇത് പ്രോമിസ് ചെയ്യാൻ പറയും. ഒരു മകനുണ്ടായ ദേവസേന എന്ന് പേരിടാന്ന് സംബന്ധിച്ചു. അങ്ങനെ അപ്പ അമ്മാമ അമ്മാമ അമ്മൂമ്മ ഗർഭം ധരിച്ച ഒരു മകനുണ്ടായി. ആ മകന് ദേവസേന എന്ന് പേരിട്ടു. ആ ദേവസേന 9 മക്കളുണ്ടായി. അമ്മ കുണ്ടുകുളം പിതാവിൻ്റെ അമ്മായിയായിരുന്നു. കുണ്ടുകുളം പിതാവിൻ്റെ അമ്മായിയായിരുന്നു അമ്മ. കുണ്ടുകുളം അച്ഛൻ അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിള് അങ്കിളുടെ മക്കളുണ്ടായിരുന്നില്ല. അങ്കിള് മാരിയിൽ നിൽക്കുന്നത് വിജ ചെറിയണ്ടായിരുന്നല്ലോ. വിശാചരിത്രത്തെ കർത്താവായിട്ട് വഹിച്ചിട്ടുള്ള വിശേഷത്തിൽ കഴിഞ്ഞ അങ്ങോട്ട് പെങ്ങളെയാണ് അച്ഛൻ കല്യാണിച്ചിരുന്നത്. മക്കളുണ്ടായില്ല. അതിന് മക്കളില്ലാത്തതുകൊണ്ട് അതിന് മുമ്പാകെ വീടിൻ്റെ മുമ്പാകെ 14 ഏക്കർ സ്ഥലം മഠത്തിനായിട്ട് കൊടുത്തു. അവിടെ ഒരു നല്ലൊരു മഠം സ്ഥാപിച്ചു. ഇപ്പോൾ അതൊരു ഉപകാരമായിട്ട് കുട്ടികളും പിതാവ് അച്ഛനെ പള്ളിയിൽ ബറി ചെയ്തു. അതിപ്പോൾ ആരും പള്ളിയിൽ ബറി ചെയ്യുന്നില്ല. ഇപ്പോൾ അച്ഛനെ സ്പെഷ്യൽ കേസായിട്ട് അപ്പോൾ അച്ഛനെ പള്ളിയിൽ ബറി ആ പള്ളിയിൽ ബറി ചെയ്തു. അവന് ഫാദറിന് 13 വയസ്സിലും അമ്മയ്ക്ക് 12 വയസ്സിലും അവരുടെ തമാശ പറയാവുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ അപ്പൻ അമ്മയെ കാണാൻ പോയി അവിടെ കുണ്ടുവളത്തിൻ്റെ വീട്ടിൽ. അവിടെ ചെന്നപ്പോൾ നാണായിട്ട് വന്നില്ല. അപ്പം പറഞ്ഞു, നീ ആ കോളാമ്പി കൊണ്ടുവരാൻ പറഞ്ഞു. കോളാമ്പി കൊടുത്തു കൊടുത്ന് അപ്പാപ്പന് കൊടുത്തു. അപ്പോഴാണ് അപ്പൻ കണ്ട് ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങളൊക്കെ കുട്ടികളൊക്കെ നല്ല സുഖമായിട്ട് അവർ വർത്താനം പറഞ്ഞു. അമ്മയ്ക്ക് മോശമായിട്ട് സംസാരിച്ചിരുന്നില്ല. അങ്ങനെയാണ് അമ്മേനെ കാണാൻ പോയത്. ആര്? അപ്പൻ. അപ്പന് 13 വയസ്സ്, അമ്മയ്ക്ക് 12 വയസ്സ്. 95 വയസ്സ് വരെ ദീർഘകാലം. അപ്പൻ 69 വയസ്സിലൊക്കെ മരിച്ചു. ഊറാമ്പലി വേഷത്തിൻ്റെ എക്സ്പെർട്ടാണ്. ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഊറാമ്പലി വേഷം പറ്റിയാൽ അമ്മയുടെ അടുത്താണ് ഓടി വരിക. വന്ന് പെങ്ങളെ എൻ്റെ മേത്ത കരുതണം. അത് എന്താ ചികിത്സ എന്താ പറഞ്ഞു കൊടുത്തിരുന്നതെന്ന് എനിക്ക് അറിയില്ല. അറിയപ്പോൾ എന്ന് പറഞ്ഞു തരട്ടെ. ഇവിടെ വാഗത്താളി, വാഗത്തെ 7 മാസമൂലം അതിൻ്റെ എടുത്ത് വേലിച്ച് വയ്ക്കുക. വേലിച്ച് വെച്ച് 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ വാഗത്താലിയിലെ വെള്ളത്തിൽ അതിലെ അതുകളൊക്കെ വെള്ളത്തിൽ അലിഞ്ഞു തരും. അതും എടുത്ത് അരച്ച് നന്നായി വെള്ളത്തിൽ അരച്ച് അത് മേലെ വരട്ടുക. അപ്പോൾ ഈ ഊറാമ്പലിയുടെ ഈ രോമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ നശിച്ചു പോയും. അങ്ങനെ വന്നിട്ട് പലരും അമ്മയ്ക്ക് കാശ് കൊടുക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പറയും, അമ്മ വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് ദീർഘകാലം ജീവിക്കാനും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരു ഇതൊരു ദയാപൈസ ഒരാളിന്ന് ഇതുവരെ അമ്മ വാങ്ങിച്ചിട്ടില്ല. 95 വയസ്സ് വരെ ദീർഘകാലം വരെ അമ്മ താമസിച്ചു. ഈ സുഖം എല്ലാവരുടെ നാട്ടിലുള്ളവരെല്ലാവരും ഓടി വരും. ഏതിന്? ആ ദേവസേന 9 മക്കളുണ്ടായി. 9 മക്കള്.
ഇപ്പോ അതിന്റെ ബ്രാഞ്ചസ് വന്ന് ഏതാണ്ട് ഒരു 60 പേരുണ്ട് എല്ലാം കൂടി. ഇവിടുത്തെ ഡോക്ടറായിരുന്നു. 1940 MBBS മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS വ്യവസായ പാസ്സായ ഡോക്ടറായിരുന്നു മൂത്ത ജേഷൻ. ജേഷ്ഠൻ ഇവിടുത്തെ ഹൈസ്കൂളിൽ നിന്ന് പാസ്സായി പോയി മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഏറ്റവും പിന്നെ ചെറിയാനായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചെറിയാൻ പേര്. എന്താണെന്ന് വെച്ചാൽ എന്തുണ്ടായിരുന്നു ഞാൻ തമാശ പറഞ്ഞു തരാം. അവർക്ക് ബസ് കൊടുത്തില്ല ആർക്ക് മദ്രാസ് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടി പൂത്തമ്പണ്ടിയിൽ ഒരു യാത്ര അറേഞ്ച് ചെയ്തു. അപ്പം ചെറിയ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ബസ് തരാം മിച്ചന്മാരെ എന്തുകൊണ്ടാണ് നീ ചെയ്തത് മാറ്റിയതെന്ന്. എല്ലാവരെയും ഓടിച്ചു പൂത്തമ്പണ്ടികളെയൊക്കെ ഓടിച്ച് അവസാനം അവർക്കൊരു ബസ് കൊടുത്തു. 1940 MBBS ആയി ഇവിടുത്തെ നാട്ടിലെ ഏറ്റവും അടുത്ത ഒരു ഏറ്റവും MBBS വ്യവസായുള്ള ഡോക്ടറാണ് അന്നൊന്നും. അന്ന് YMCA യങ് മെൻ കാൻസർ അസോസിയേഷൻ എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് പള്ളിയിലൊരു ഒരു ഇത് അറേഞ്ച് ചെയ്തു. ഇത് ഒരു ബഹുമാന ബഹുമതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓടുക. അതേമാതിരി എനിക്കും അവർ YMCA 50 MA പാസ് ആയപ്പോൾ 70 കൊല്ലം മുമ്പ് MA പാസ് ആയപ്പോൾ അല്ലെ കോളേജിൽ നിന്ന് അന്നും ആരും MA പാസ് ആയിട്ടുള്ളവരവിടെയില്ല. എല്ലാവരും BA BT ഒക്കെ ഉണ്ട്. MA പാസ് ആയിട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ എനിക്ക് ഇവരും നമ്മളെ ആത്മോദിച്ചു. ആര് YMCA യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ നമ്മൾ ആത്മോദിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചരിത്രങ്ങൾ. ആര് ഇവിടെ ഒറ്റപ്പാലത്ത് ഇവിടെ അവിടെ 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 DM ആയിരുന്നു. ദുഷ്യൻ DM അല്ലായിരുന്നു. ദുഷ്യൻ DM എന്താ കാരണം വെച്ചാൽ ഒരു തമാശ ഞാൻ പറഞ്ഞുതരാം. അച്യുതമേൻ ഒരു ദിവസം ചീഫ് മിനിസ്റ്ററായിരുന്നു. സൂക്കേടായി. സൂക്കേടായിട്ട് വന്ന് നോക്കിയപ്പോൾ അന്ന് കുലിയൻ എന്ന് പറഞ്ഞ അളിയനാണ് ഇവിടുത്തെ ഡോക്ടറായിരുന്നത്. അളിയനെ ചികിത്സ ചെയ്തത്. അപ്പോൾ അളിയൻ ആ ഓപ്പർച്യൂണിറ്റി അക്യൂസ് ചെയ്തു. അച്യുതനോട് പറഞ്ഞു എനിക്ക് DM കൂടെ കിട്ടണം എവിടെ. അപ്പം അച്യുതമേനോട് ഇതുണ്ടാക്കി അവസാനം അവരുടെ ഇതിലെ ഡിസ്ട്രിക്റ്റിൽ തന്നെ DM കൊടുക്കണമെന്ന്. അപ്പം അങ്ങനെ തൃശ്ശൂർ ദേശത്തിനെ ഒറ്റപ്പാലത്തേക്ക് മാറ്റിയിട്ട് കുര്യനെ ഡോക്ടർ അലപ്പാട്ട് കുര്യനെ ഇവിടുത്തെ DM ആക്കി. തൃശ്ശൂർ DM ആയിട്ടില്ല. ചേട്ടൻ DM ആയിട്ടില്ല. രണ്ടാമത്തെ മകൻ രണ്ടാമത്തെ പെങ്ങളായിരുന്നു. ആ പെങ്ങളെ പാനികുളത്തിൻ്റെ അവിടേക്ക് കെട്ടിച്ചു. പാനികുളം എന്ന് പറഞ്ഞത് കൊച്ചി ദിവാൻ്റെ ദിവാനായിരുന്നു. കൊച്ചി ദിവാൻ്റെ പേര് ദിവാൻ പുരസ്കാറായിരുന്നു അളിയൻ്റെ ഫാദർ. പിന്നെ ഞാൻ 1950 MA പാസ്സായി ലയോള കോളേജിൽ നിന്ന്. 1950 MA പാസ്സായി. അവിടെ അത് കഴിഞ്ഞ് അവിടെ 2 കൊല്ലം പ്രൊഫസറായി വർക്ക് ചെയ്തു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് കഴിഞ്ഞാണ് അപ്പോഴാണ് ഈ ഫസ്റ്റ് പ്ലാനൊക്കെ തുടങ്ങിയത് അവിടെ ഡൽഹിയിൽ. അപ്പോൾ ഒരാഗ്രഹം തോന്നി ഡൽഹിയിൽ പോകണമെന്ന്. 1956 അവിടെ ജോയിൻ ചെയ്തു. അവിടെ ഈ കോളേജിൽ 45 കൊല്ലം ഡൽഹിയിൽ DM ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 2 കൊല്ലം എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സെറ്റപ്പ് ചെയ്തു. 26th കൗൺസിൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഞാൻ അവിടുത്തെ സെക്രട്ടറി ആയിട്ട് 2 കൊല്ലം വർക്ക് ചെയ്തു. 60 വയസ്സ് വരെ. 32 കൊല്ലമായി റിട്ടയർ ചെയ്തു വന്നിട്ട് 2 പ്രാവശ്യം കൃഷി ചെയ്തിട്ട് പഞ്ചായത്ത് അന്ന് ബെസ്റ്റ് കർഷകൻ എന്നുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട് 2 പ്രാവശ്യം. ഞാൻ മാരി ചെയ്തിട്ടുള്ളത് ഒല്ലൂര് ടച്ചിൽ ഹൗസിൽ നിന്നാണ്. അവരുടെ തറവാട് തറവാട് കൊത്തിയതോടാണ് തറവാട്. അവരുടെ ഹൈസ്കൂളിൽ ഏതാണ്ട് ഒരു 15 കൊല്ലം ഞാൻ പാസ്സായിട്ട് അവിടെ ടി ജോൺ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ആ ടി അവിടുത്തെ സ്കൂളിലെ ഹെഡ്മാസ്റ്റായിട്ട് 10-20 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ കിടന്ന് ഞാൻ മരിച്ചത് പുള്ളിക്കാരൻ. അപ്പം അങ്ങനെ വളരെ നന്നായിട്ട് അവിടെ വളരെ എല്ലാവരോടും ബഹുമാനത്തിനായിട്ട് അതിലേക്കും 100 കണക്കിന് കുട്ടികളെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച് പഠിച്ചുള്ള ഒരു വ്യക്തിയാണ് ആര്. 95 വയസ്സിലായി മരിച്ചത്. 95 വയസ്സ് വരെ ജീവിച്ചു. പള്ളിയിൽ പാട്ടുപാടും ഏത് കുർബാനയ്ക്ക് പാട്ടുപാടും പോയിട്ട് അങ്ങനെ നല്ലൊരു ജീവിതം കഴിച്ച് നല്ലൊരു തച്ചിൽ തറവാടെന്ന് പറഞ്ഞാൽ പേര് കേട്ട തറവാടാണ്. എന്തായാലും ഇവിടുത്തെ ചീഫ് എഞ്ചിനീയർ ഇവിടുത്തെ കേരളത്തിലെ ചീഫ് എഞ്ചിനീയർ തച്ചിലാണ് ആയിട്ടാ. എന്താ പേര്? TT ജോസഫ്. അജിൻ പുള്ളിയായിരുന്നു ചീഫ് എഞ്ചിനീയർ. അങ്ങനെ തച്ചിൽ തറവാട് നല്ല പേര് കേട്ടിട്ട തറവാട. അതേമാതിരി തന്നെയാണ് നമ്മുടെ പെങ്ങളെ കെട്ടിച്ചുള്ള ദിവാൻ പുരസ്കാരായിരുന്നു. പുള്ളിക്കാരൻ നടക്കുമ്പോൾ
റൗണ്ട് ആയിട്ടുള്ളത് വെച്ചിട്ട് തോല് വെച്ചിട്ട് നമുക്ക് കേരളത്തിലെ ദിവാൻ്റെ ആരുടെ കേരളത്തിലെ രാജാവിൻ്റെ ദിവാനായിരുന്നു ഇത് പെങ്ങളെ കെട്ടിച്ചിട്ടുള്ള ഫാദറല്ലോ ദിവാനായിരുന്നു എൻ്റെ മക്കൾ നാല് ആമക്കൾ ഒരു പെമ്മക്കൾ ഒരു പെണ്ണ പെങ്ങളാണ് സീരിയ മോസ്റ്റ് ഷീ വാസ് എം എ ഇൻ ലിറ്ററേച്ചർ സോ സോ ഹി ആഫ്റ്റർ കമ്മിങ് ഹിയർ ഹി വാണ്ടഡ് ടു ടീച്ച് ഗോയിങ് ടു ഫോർ ദ ടീച്ചിങ് പ്രൊഫഷൻ അവൾക്ക് നാല് മക്കളുണ്ട് അവളുടെ കാര്യം അവരുടെ അവളുടെ കാര്യം പറഞ്ഞാൽ അവൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് ആദ്യത്തെ മകളാണ് ഹൗസ് വൈഫ് ആയിട്ട് കണ്ടിരിക്കുകയാണ് അവളെ അവളെ രണ്ടാമത്തെ ജോസ് ഫ്രാൻസിസ് ഈ ഹാസ് ടേക്കൻ എം ഡി ഇൻ ഗാസ്ട്രോഎൻട്രോളജി എന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യണം ഇവിടെ വീട്ടിൽ എക്സോണിൽ ആ പി വി എസിലും മൂന്ന് ദിവസം നാല് ദിവസം ഇവിടെ ആയിരുന്നു പിന്നെ എക്സ്ക്ലൂസീവ്ലി ഹി വർക്ക്ഡ് ഫോർ 20 ഇയേഴ്സ് ഇൻ ലൈക്സ് നൗ ഹി ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യൻസ് ഫ്രീ ഓഫ് ചാർജ് ഹിയർ ഇൻ മൈ ഹൗസ് എനിബഡി കെൻ കം ആൻഡ് മീറ്റ് ഹിം ആൻഡ് ഗെറ്റ് ഹിസ് അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് ആൻഡ് ഓൾ ദോസ് രണ്ടാമത്തെ ഒരു എയർ ക്രൂ ട്രാവൽ ചെയ്യുന്ന എയർ ക്രൂ അല്ലേ അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു മക്കൾ രണ്ടുപേരുണ്ട് ഒരാൾ ഇവിടെ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ പഠിച്ചു വരുന്നു അവരോട് പറഞ്ഞു നന്നായി പഠിക്ക് ഞാൻ തന്നെ ഞാൻ ഡോക്ടറാക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നയൻ ട്വൽത്തിലാണ് ട്വൽത്തിന് ഈ കൊല്ലം സക്സസ്ഫുൾ ആവുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ ഡ്യൂട്ടി ഓൺലൈൻ ടീച്ചിങ് ഒക്കെയാണ് അപ്പം മൂന്നാമത്തെ ഗൾഫിലാണ് അവൻ അവിടെ ഗൾഫിൽ ഇതായിട്ട് ജോലി ആയിട്ട് അവിടെ അവിടെ അവർ നല്ല ജോലി ആയിട്ട് അവിടെ കൂട്ടിയിരിക്കുക ഇപ്പോൾ സെൻ കൊളംബസിൽ പഠിക്കുന്ന കാലത്ത് രാഹുൽ ഗാന്ധിയും അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒറ്റ ഫ്രണ്ടാണ് രാഹുൽ ഗാന്ധിയെ വിളിച്ചാൽ പിന്നെ അവൻ അപ്പനുമില്ല അമ്മയില്ല ആരുമില്ല എല്ലാം അവൻ്റെ ഓടിപ്പോവും ഏത് ഇലക്ഷന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇലക്ഷനൊക്കെ അവൻ അവിടുന്ന് റിസൈൻ ചെയ്ത് റിസൈനല്ല അവിടുന്ന് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്ന് അമേത്തിയിലും അവിടെ ഇവിടെയൊക്കെ എല്ലാവരും അപ്പോൾ അവന് അവിടെ ചെന്ന് എല്ലാവരും സല്യൂട്ട് ചെയ്യും അവിടെ രാഹുൽ ഗാന്ധിയുടെ റൂമിൽ ചെയ്യില്ല പോയിക്കോ കാര്യം രാഹുൽ ഗാന്ധി അത് ഒരു വിശേഷം പറഞ്ഞിട്ടെ രാഹുൽ ഗാന്ധി ജോസ് ഇവരൊക്കെ പഠിക്കുന്ന കാലത്ത് രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ സെക്യൂരിറ്റി എപ്പോഴും വന്നു നോക്കും ഇപ്പം മുള്ളാൻ പോകുമ്പോൾ അവൻ്റെ നില കൊടുക്കും ആര് സെക്യൂരിറ്റി അങ്ങനെ എല്ലാം പഠിച്ചപ്പോൾ അവർ പറഞ്ഞു കൊളംബസ് ടീച്ചേഴ്സ് പറഞ്ഞു ഞാൻ ഒരു ടീച്ചറെ പറഞ്ഞയക്കാം ആരുടെ ചിലവെന്ന് സെൻ കൊളംബസിൻ്റെ ചിലവെന്ന് ഇന്ദിരാ ഗാന്ധിയുടെ വീട്ടിലേക്ക് പഠിക്കാം അവർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈനിനെ പറ്റിയിട്ട് വി ഡി ജോൺ എൻ്റെ അരിയനാണ് മദ്രാസിലെ ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു 13 സൂപ്രണ്ട് എഞ്ചിനീയർ അവരെ ഓവർകം ചെയ്തിട്ടാണ് മദ്രാസിലെ ചീഫ് എഞ്ചിനീയറായിട്ട് അവർ കൊടുത്തത് വാസ്തവത്തിൽ തമിഴ്മാരൊന്നും മലയാളീസിനെ അത്ര എൻ്റർടൈൻ ചെയ്യാറില്ല പുള്ളികളുടെ സത്യസന്ധതയും ഹാർഡ് വർക്ക് ഇതെല്ലാം മേടിയും ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ചീഫ് എഞ്ചിനീയർ ഓഫ് മദ്രാസ് പോർട്ടസ് മദ്രാസ് പോർട്ടസ് ഇസ് അണ്ടർ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് നോട്ട് മൂന്നാമത്തെ ബ്രദർ പാപ്പു വി ഡി പാപ്പു ഇവിടുത്തെ സെൻട്രൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തത് ചീഫ് എഞ്ചിനീയർ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ കൂട്ടനിലൂര് സെറ്റിൽ ഡൗൺ ആയിരിക്കണം അവർ പി പി പാപ്പു അതിൻ്റെ ജോർജ് സൂപ്രണ്ട് എഞ്ചിനീയർ വരെ വന്നുള്ളൂ ചീഫ് എഞ്ചിനീയർ ആയില്ല മദ്രാസിൽ അവിടെ കാലിക്കറ്റിൽ കാലിക്കറ്റിൽ സെറ്റിൽ ഡൗൺ ആയിരിക്കണം അതിന് താഴെ ജോയി മരിച്ചുപോയി അപ്പം നാല് പേരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആര് ഞാൻ വി ഡി ഫ്രാൻസിസ് ജോ വി ഡി ജോൺ വി ഡി പാപ്പു ആൻഡ് വി ഡി ജോർജ് നാല് പേരും കൂട്ടാം അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ബോസ്റ്റ് ചെയ്യാം എൻ്റെ നാട്ടിൽ ഞങ്ങൾ നല്ല ഒരു എഡ്യൂക്കേറ്റഡ് ഫാമിലി പള്ളിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഫാമിലി പള്ളിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഫാമിലി എന്ത് ചിലവ് വന്നാലും ഞങ്ങൾ അമ്പെടുക്കാറുണ്ട് ആ അമ്പെടുത്തിട്ട് ആദ്യത്തെ അമ്പാണ് നമ്മളെ കയറുക ഇവിടെ പള്ളിയിൽ ഞായറേൽ അമ്പ് വന്നോ എന്നുള്ള മുറ്റിക്കാർ ചോദിക്കുക അതേമാതിരി പള്ളി അങ്ങാടിയിലും പഞ്ചവദ്യം പഞ്ചവദ്യായിട്ട് പള്ളി ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല ഏത് കഴിഞ്ഞ കൊല്ലം
पेल अरियमे पर पम्मे कूड़े पक्ष या नृत्य नमें अब इन कुटिकोटी निर्ती कुटी अंबड़ अब फादर अदार फादर अब अब फादर भर पर अंब मुड़क मे निपड़ी पुण्य वेटी अंब को अब यानिपे इतवरे कीपे या मुपत्ज कीपे इन कीपे मूर्ल पेरपड़ी ओर्म अब अब मेन अब अरगा नेल सूक्षा चकटे सब कैटे अब चक पड़को अब चकटे उड़कमास चक दश इतना दर्शी चकड़ी को सब कैट चक पड़ा वेटी पत् दस मुंब चकड़ मरच चक्चे उड़कमासम एलाता उड़कमासम वाले वेकूटे एल नमें मेल बंधपर एल अंगाड़ी ते अंजुत पेरे विचारूड़ी वन उड़कमासम एलाद पेपा मरीवर को वे ऑफीस कुर्बान जिले ऑफीस अद आदते पेपा मूं मणी की पड़ी ऑफीस कुर्बान जिले आदमी अद ऑफीस अपड़ी ज्येष्ठी अम्मी ऑफीस अशेमें उड़कवासम काल कूड़ा आल कूड़ब पंड पलर ऊणिका पावर भूतु भिलेटीवस भो अगर वो काश को कुमाशन अब वे तमाश पर कुरुन तमाशन उड़कमासम उड़ी उड़कमासम का वन और तुटी चोर को मेरे मुंबले अंदर उठाई और तुटी चोर को तुटी निर्चे अब मुझे अयु अद इन एट दस या भाया मरी अच्छी उदपूर अपापन अलपन पुलिकार मो पा अवड़े इस्पेक्टीव कास्ट अग्रीड पदा पेरे सेलक्टर अनाशाल ताम पर अब पिता कुंवल पिता प्रावश्यप इवे अम्मे ब्रश् का ड्राइवरो अम्मे ब्रश् अब कुंवल पिता पितावे यावरे इस्पेक्टीव कास्ट अग्रीड इवेड़ अनाशाल कहव वे अय्यो डॉक्टर चुम्मा डॉक्टर फ्रांसीस നിങ്ങൾ വിഷമിക്കണ്ട ആ ഭൂമി വെച്ചിട്ടില്ലേ അത് വിൽക്കുക അത് വിൽക്കണ ആ കാശില്ലേ ആ കാശ് പുല്ലഴിയിൽ വാർഡ് ഫോർ മെന്റലി റിട്ടാർഡഡ് വിമൻ ഇപ്പോൾ നമ്മുടെ ജോൺസൺ അച്ഛനാണ് അവിടുത്തെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നത് വാർഡ് ഫോർ മെന്റലി ഉദുപ്പൂർ മെമ്മോറിയൽ വാർഡ് ഫോർ മെന്റലി റിട്ടാർഡഡ് ഈ ഭൂമി അന്ന് വെച്ചിട്ട് 7.5 ലക്ഷം രൂപ കിട്ടി ആ 7.5 ലക്ഷം ഇപ്പോഴത്തെ പിതാവ് രണ്ട് ദിവസം പിതാവും അച്ഛേട്ടനുമായിട്ടുള്ള ആ അഗ്രിമെന്റിലെ അഗ്രിമെന്റ് എന്റെ കയ്യിൽ ഇരിക്കുന്നു ചേട്ടനായിട്ട് എന്നിട്ട് 7.5 ലക്ഷം രൂപ എവിടേക്ക് പുല്ലഴിയിലേക്ക് കൊടുത്തു കൊടുത്തു അത് വലിയ അച്ചീവ്മെന്റ് ആണ് ഇപ്പോ അവര് ആര് മരിച്ചാലും അവിടുന്ന് ഒരു ടീം വരും പിന്നെ അപ്പൂന്റെ മകൻ അവൻ ഇതല്ലേ മാർച്ച് ഫസ്റ്റ് അപ്പൻ മരിച്ചന്ന് അവിടെ വലിയ കല്യാണമാണ് അവിടെ ഉള്ളടിയിൽ ആ അവിടെ എല്ലാവർക്കും പൂർണ്ണമായിട്ട് ആ പായസവും ഇതും ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഈ മാസം ഇപ്പം ഈ പ്രാവശ്യം ചെയ്യുമെന്ന് അറിയില്ല ചില പല ദോഷങ്ങളുണ്ട് ആ പാപ്പു എല്ലാ പ്രാവശ്യവും അതുകൊണ്ട് ചേട്ടൻ മരിച്ചിട്ട് വന്നിരുന്നു അമ്മ മരിച്ചിട്ട് വന്നിരുന്നു അവിടുന്ന് ഒരു ടീം ഓഫ് പ്രീസ്റ്റ് വരാറുണ്ട് വിളിച്ച് വരാറുണ്ട് ചേട്ടൻ മരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നല്ല സുഖമായിട്ട് ജീവിക്കുന്നു ദൈവത്തെ വിളിച്ച് ദിവസം പ്രാർത്ഥന കുർബാന കണ്ട് നന്നായൊരു ജീവിതം ദൈവമേ എന്നെ നന്നായി മരിക്കണമേ നല്ലൊരു മനുഷ്യനായിട്ട് മരിക്കണേ എന്നുള്ള വിചാരത്തിൽ ഇരിക്കുന്നു താങ്ക്ഫുൾ ടു യു സിൻസിയർലി ഫോർ ഇംഗ്ലീഷ് പറഞ്ഞൂടെ ഫോർ അറേഞ്ചിങ് ദിസ് ഇൻ്റർവ്യൂ ബിക്കോസ് ജസ്റ്റിൻ ഈസ് മൈ വെരി വെരി ക്ലോസ് ഫ്രണ്ട് ഹി ഹാസ് അറേഞ്ച് മീ ആൻഡ് ഹാസ് ഗൈഡഡ് മീ വൈൽ ഗിവിംഗ് ഓൾ ദിസ് ഇൻഫർമേഷൻ
He has guided me in giving all this information about our family. I am grateful, grateful, really grateful to you, Justin. Please, very grateful, please, please, thank you very much, thank you very much, thank you very much.